ഐ ഹാൾ വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മൾക്കിപ്പോൾ ഒന്ന് ഒരു രണ്ട് പേജ് എന്തെങ്കിലും വരികയാണ് വേർഡ് ഫയൽ ചെയ്യുമ്പോൾ എന്നത് കൂട്ടിക്കോ. അപ്പം നമുക്ക് അത് രണ്ട് പേജും കൂടി ഒരൊറ്റ പേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ സ്മാളായിട്ട് രണ്ട് മൂന്ന് ലൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരികയാണ്. അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എടുക്കുക. അതിൽ നമുക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി ഇവിടുന്ന് റിമൂവ് ചെയ്ത് ചെയ്യാണ് കേട്ടോ, കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആൾ കമൻസ് എടുക്കുക. ആൾ കമൻസിൽ നമുക്ക് എസ് വെച്ച് നോക്കുമ്പോൾ ഷ്രിങ്ക് പേജുണ്ട്, ഷ്രിങ്ക് ഫൗണ്ടും ഉണ്ട്. ഫൗണ്ട് തന്നെ രണ്ട് ടൈപ്പും ഉണ്ട്. ഷ്രിങ്ക് പേജ്, ഷ്രിങ്ക് ഫൗണ്ടാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് രണ്ടും നിറയണതും നമുക്കിപ്പോൾ ഈ സൈസ് കൂട്ടുക കുറക്കൊക്കെ ചെയ്യുന്നില്ല. ഇതാണ് ഷ്രിങ്ക് വൺ പേജ് പറയണത്, ഷ്രിങ്ക് ടു വൺ പേജ്. നമ്മൾ വൺ പേജിലേക്ക് ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ഷ്രിങ്ക് ഫൗണ്ടും ഉണ്ട്. ഷ്രിങ്ക് ഫൗണ്ട് പറയണത് എന്താണെന്ന് മുകളിൽ കാണിക്കുന്നില്ല. ഷ്രിങ്ക് ഫോണ്ട് വൺ പോയിൻ്റ്, അതേപോലെ തന്നെ ഷ്രിങ്ക് ഫോണ്ട് രണ്ടെണ്ണം ഞാനൊക്കെ കൂടി ആഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. നമുക്കിതിപ്പോൾ ക്യുക്ക് ആക്സസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്യുക്ക് ആക്സസ് ടൂൾ ബാറിൽ നമുക്ക് കാണാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ ആ ഒരു മൂന്ന് എണ്ണം, ഷ്രിങ്ക് പേജ്, ഷ്രിങ്ക് ഫൗണ്ട്. അതിലത്തെ തന്നെ രണ്ട് ഷ്രിങ്ക് ഫൗണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസം കാണാം. രണ്ട് പേജിലുള്ളത് ഷ്രിങ്ക് ചെയ്തിട്ട് ഒരൊറ്റ പേജിലേക്ക് ഷ്രിങ്ക് ആവുന്നത് കാണാം. അങ്ങനെ ഇത് ഒരു മെത്തേഡാണ്. ഇതിനെ കൂടാതെ നമുക്ക് വേറൊരു മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് പറയണത് നമുക്ക് ഷ്രിങ്ക് പേജ്, ഷ്രിങ്ക് ഫൗണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ രണ്ട് പേജിൽ, ഒന്നാമത്തെ പേജിൻ്റെ കണ്ടിന്യൂഷനായിട്ട് രണ്ടാമത്തെ പേജിൽ വന്നത് നമുക്കിത് സൈസ് കൂട്ടും കുറക്കൊന്നും ചെയ്യേണ്ട, ഫോണിൽ പോവാം. അതിൽ നമുക്ക് ഫോണിൽ പോകുമ്പോൾ അഡ്വാൻസിൽ കാണാം. അതിൽ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക, അതിൽ 14 കൊടുക്കുക. സ്കെയിൽ ഒരു എത്ര പെർസെൻറ്റേജിലായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 90% ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഷ്രിങ്ക് ചെയ്ത പോലെ നമുക്ക് തോന്നിയില്ലേ, ഷ്രിങ്കായി, ഒരൊറ്റ പേജിലേക്ക് ഷ്രിങ്കായി. ഇതും ഒരു മെത്തേഡാണ്. എന്താണ്, ഫോണിൽ പോവുക, അതിൽ അഡ്വാൻസ്ഡ് ലെവൽ എടുക്കുക, അത് നമുക്കത് സൈസ് ഞാൻ കണ്ടില്ലേ, സ്കെയിലിങ് മാറ്റി കൊടുക്കാം. കെയറിങ് ഫോർ ഫോണ്ട് അതിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കണം. 14 അത് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് 14 ഇട്ട് കൊടുത്താലാണ് കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ലുക്കായിട്ട് വരുന്നത്. ഈ രണ്ട് മെത്തേഡും നമുക്ക് ഷ്രിങ്ക് പേജിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമുക്കിപ്പോൾ രണ്ടും ഒരു പേജിൻ്റെ കണ്ടിന്യൂഷനായിട്ട് രണ്ടോ മൂന്നോ ലൈൻസ് അപ്പുറത്തെ പേജിൽ വന്നാൽ നമുക്കതൊരു ഒരു ഭംഗി കുറവ് പോലെ തോന്നില്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ രണ്ട് മെത്തേഡും നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞു, കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഷ്രിങ്ക് പേജ്, ഷ്രിങ്ക് ഫോണ്ട്, അത് നമുക്ക് മാറ്റാം. പിന്നെ രണ്ടാമത്തേത് പറയണത് ഫോണ്ടിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസ്ഡ് ഫോണ്ടിൽ പോയിട്ട് അഡ്വാൻസ്ഡ് എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയതെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ ഷെയറിങ്.